ഞാൻ ഈ ഒരു സേഫ്റ്റി പിൻ ട്രേഡ് ചെയ്ത് വീടില്ലാത്ത ഒരാൾക്ക് വീട് മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുവാണ്. ഒരു സേഫ്റ്റി പിൻ വിറ്റെങ്ങനെയാണ് വീട് മേടിക്കുന്നത്? കൈൽ മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ ഒരാള് പുള്ളിക്കാരന്റെ മേശയിൽ വെറുതെ ഇരിക്കുന്ന ഒരു പേപ്പർ ക്ലിപ്പ് കണ്ടപ്പോ തോന്നിയ ഒരു ഐഡിയയാണ് പേപ്പർ ക്ലിപ്പ് ചലഞ്ച്. ഒരു രൂപ പോലും വിലയില്ലാത്ത ഈ ഒരു ക്ലിപ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ട് അതിനേക്കാൾ വിലയുള്ള മറ്റെന്തെങ്കിലും മേടിക്കുക, നമ്മുടെ പഴയ ബാർട്ടർ സിസ്റ്റം ഒക്കെ പോലെ. അങ്ങനെ പേപ്പർ ക്ലിപ്പിന് പകരം മീനിന്റെ ഷേപ്പുള്ള ഈ ഒരു പേന കിട്ടി. അതിന് പകരം ദേ ഈ ഒരു സാധനം കിട്ടി. ഇതെന്ത് സാധനം? അങ്ങനെ കണ്ടിന്യൂസ് കുറച്ച് വർഷം ട്രേഡ് ചെയ്തതിനു ശേഷം പുള്ളിക്കാരൻ അവസാനം ഒരു വീട് കിട്ടി. ഇത് കേട്ടപ്പോ ഞാൻ ആലോചിച്ചത് ഇത് കേരളത്തിൽ നടക്കുന്ന കാര്യമാണോ എന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചലഞ്ച് ചെയ്ത് നോക്കാന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ അതിന് ആദ്യം നമുക്കൊരു സേഫ്റ്റി പിൻ വേണം. ആരോടെങ്കിലും ഒരു സേഫ്റ്റി പിൻ ചോദിക്കാന്ന് വിചാരിച്ച് ഞാൻ വഴിയിലേക്ക് ഇറങ്ങി. അമ്മേ, ഒരു സേഫ്റ്റി പിൻ എടുക്കാൻ കാണോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് നല്ല പരിചയമുള്ള ഒരു അമ്മ അവിടെ നിന്ന് ലോട്ടറി വിൽക്കുന്ന കണ്ടു. ഞാൻ നേരെ ചെന്നിട്ട് അമ്മയോട് തന്നെ ചോദിച്ചു, എനിക്കൊരു സേഫ്റ്റി പിൻ തരോ. ബാഗിൽ തപ്പി നോക്കിയപ്പം ഒരെണ്ണം കിട്ടി. ഞാനൊരു വീടാക്കാൻ പോവാ. ഇനി ഒരു രൂപ വിലയുള്ള ഈ ഒരു സേഫ്റ്റി പിൻ ട്രേഡ് ചെയ്ത് നമുക്ക് വേറെന്തെങ്കിലും സാധനമാക്കണം. സേഫ്റ്റി പിന്നിന് പകരം ഒരാൾ എനിക്ക് ക്യാഷ് തരാന്ന് പറഞ്ഞു. പക്ഷെ ക്യാഷ് എടുക്കാൻ പറ്റത്തില്ല എന്നതാണ് ഈ ചലഞ്ചിന്റെ ആദ്യത്തെ റൂള്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സേഫ്റ്റി പിന്നിന്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. എന്നിട്ട് ഇത് ട്രേഡ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. സ്റ്റാറ്റസ് കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് പിന്നിന് പകരം എനിക്കൊരു പേന തന്നു. രണ്ടാം ദിവസം പേന ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വഴിയിലേക്ക് ഇറങ്ങി. ഹലോ, പേപ്പർ ക്ലിപ്പ് ചലഞ്ചിൻ്റെ ഇതെൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞാനപ്പം രണ്ടാമത്തെ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് വഴിയിലേക്ക് ഇറങ്ങിയേക്കാണ്. ഫസ്റ്റ് ട്രേഡ് നടന്ന പേന എന്തെങ്കിലുമുണ്ട്. ഇന്നായിരുന്നു ഈ ചലഞ്ചിൻ്റെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. ഞാനൊരു പേപ്പർ പിടിച്ച് നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ് വന്ന് എൻ്റെ ഫ്രണ്ടിൽ നിർത്തി. ഞാൻ നോക്കുമ്പം മലയാളത്തിലെ ആദ്യത്തെ ടെക് വ്ളോഗറായ അജിത് ഏട്ടനായിരുന്നു കാറിൻ്റെ അകത്ത്. ചേട്ടൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വേറെ ഏതോ സ്ഥലത്ത് പൊക്കോണ്ടിരിക്കുവായിരുന്നു. ഈ ചലഞ്ചിനെ പറ്റി പറഞ്ഞപ്പം ചേട്ടൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പേനയ്ക്ക് പകരം കുറച്ച് കറി പൗഡേഴ്സ് തന്നു. ഓക്കെ, അങ്ങനെ പേന മാറി. ഓൾ ദി ബെസ്റ്റ്. നീ ഉടനെ തന്നെ ഒരു വീട് എത്തട്ടെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. ആ കറി പൗഡറും കൊണ്ട് ഞാൻ നേരെ പോയത് എന്റെ പേരമ്മയുടെ വീട്ടിലേക്കാണ്. ഞാനേ ഒരു സാധനം തരാം, എനിക്ക് എന്തെങ്കിലും തിരിച്ചുതരാൻ പറ്റൂ. 200 രൂപയുടെ സാധനം ട്രേഡ് ചെയ്തപ്പം എനിക്ക് 310 രൂപയുടെ ഒരു ബുക്ക് തിരിച്ചു കിട്ടി. ഓരോ ട്രേഡ് നടക്കുമ്പോഴും വാല്യുവേഷൻ കൂടുന്നതനുസരിച്ച് എന്റെ പേടിയും കൂടുന്നുണ്ടായിരുന്നു. കാരണം ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ കേട്ടോ, ചിലപ്പം നമ്മൾ ഈ ചലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങും. പക്ഷെ കുറെ ഇങ്ങനെ റിജക്ഷൻ ഒക്കെ അടിച്ചു കഴിയുമ്പോൾ മനസ്സംഗം അടുത്തു പോകും. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട്, ഒന്നെങ്കിൽ ഇതൊരു വിജയമാകും അല്ലെങ്കിൽ വൻ പരാജയവും, പക്ഷെ എന്നെങ്കിലും ജയിക്കും എന്ന് വിശ്വസിച്ച് ഞാൻ അടുത്ത ട്രേഡിലേക്ക് പോയി. പെട്ടെന്നൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ബുക്കിന് പകരം 1000 രൂപ വിലയുള്ള ഒരു ഹെഡ്ഫോൺ തന്നു. ആ ഒരു ഹെഡ്ഫോണിന് പകരം എനിക്കൊരാൾ വിൻറ്റേജ് ക്യാമറ ഓഫർ ചെയ്തു. ഓൺലൈനിലൊക്കെ അതിൻ്റെ വില നോക്കിയപ്പം ദേ ഇതാണ് കണ്ടത്. അത്രയും വില കണ്ടപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഓക്കെ പറഞ്ഞു, നേരെ പാലക്കാട്ടേക്ക് പോയി. ആ സമയത്തും ഈ ക്യാമറയുടെ കറക്റ്റ് വില എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു. കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യാമറ കളക്ഷനൊക്കെ ഉള്ള ഒരാളോട് ഞാൻ ചോദിച്ചു. ഇപ്പോഴത്തെ വാല്യൂ പറയുകയാണെങ്കിൽ 200-300 രൂപയേ വാല്യൂ ഉള്ളൂ. റിപ്ലൈ കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി. 200 രൂപയോ? 1000 രൂപയുടെ ഹെഡ്ഫോൺ കൊടുത്ത് ഞാൻ മേടിച്ചത് വെറും 200 രൂപ വിലയുള്ള ഒരു ക്യാമറ ആയിരുന്നു. ഇതൊരിക്കലും ക്യാമറ തന്നയാളുടെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ മാത്രം തെറ്റാണ്. കാരണം ഞാനാണ് ഈ ട്രേഡിന് ഓക്കെ പറഞ്ഞത്. എന്തായാലും ഒരു സേഫ്റ്റി പിന്നിൽ നിന്ന് ഇവിടം വരെയൊക്കെ എത്തിയില്ലേ, ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു ട്രേഡിന് ശേഷം ഈ ചലഞ്ചിനെ പറ്റി കേട്ടിട്ട് കുറേയധികം ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ കുറേ ട്രേഡ് നടന്നു. ക്യാമറയ്ക്ക് പകരം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ഒരു നോൺ സ്റ്റിക് പാൻ ആയിരുന്നു. നോൺ സ്റ്റിക് പാനിന് പകരം ഒരു സിൽവർ കോയിൻ കിട്ടി. അടുത്ത ദിവസം എൻ്റെ കൂട്ടുകാരൻ എന്നെ അവൻ്റെ പള്ളിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അവിടെ വെച്ച് സിൽവർ കോയിന് പകരം എനിക്കൊരു അടിപൊളി ആർട്ട് വർക്ക് കിട്ടി.
വീണ്ടും നമ്മൾ നേരത്തെ ട്രേഡ് ചെയ്ത ഹെഡ്ഫോണിന്റെ അതേ വാല്യുവേഷനിലെത്തി. പിന്നെ നടന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് ട്രേഡായിരുന്നു. ബ്ലൂബെറി എന്ന് പറഞ്ഞ കമ്പനി അവരുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ എയർ ഫ്രയർ തരാമെന്ന് പറഞ്ഞു. അത് കിട്ടിയപ്പം വളരെ സന്തോഷം തോന്നി. കാരണം ഇപ്പം നമ്മുടെയിലുള്ളത് 8,900 രൂപയുടെ ഒരു എയർ ഫ്രയറാണ്. പറയണത് വെച്ചാൽ നല്ലൊരു തോട്ടാണ്. നമ്മൾ നിങ്ങളുടെ ഒരു കൺസെപ്റ്റിനോട് നമുക്ക് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വന്നത്. കിട്ടുന്ന സാധനത്തിന്റെ വില കൂടുന്നതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഞാൻ ഒരാളോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ തിരിച്ചു തരാൻ പകരം ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിക്കണം. ബിസിനസ് അല്ലെങ്കിൽ കമ്പനികളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യണം. അങ്ങനെ കിട്ടിയ ഒരു ഓഫറാണ് ഒരു പുതിയ യൂറോപ്യൻ ടോയ്ലറ്റ്. ഈ സാധനം ഞാൻ എങ്ങനെ കൊണ്ടുനടന്ന് ട്രേഡ് ചെയ്യും? ഞാനിതെങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ആലോചിക്കുന്നു. അത് മാത്രമല്ല, അതിന്റെ വാല്യുവേഷൻ എയർ ഫ്രയറിനേക്കാളും കുറവായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാനൊരു ട്രേഡ് വേണ്ടെന്ന് പറഞ്ഞു. അന്ന് നോ പറഞ്ഞെങ്കിലും അടുത്തതായിട്ട് നടന്നത് ഒരു ബമ്പറായിരുന്നു. ഈ ഒരു ചലഞ്ചിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയത് കൊച്ചിയിലും കാലിക്കറ്റിലും ഉള്ള ക്രിയേറ്റീവ് അക്കാഡമിയാണ്. അവർ എനിക്ക് തന്ന ഓഫറാണ് 40,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ. ഇത് അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ 40,000 രൂപയുടെ ഒരു വൗച്ചറാണ്. പക്ഷേ അതൊരു റിസ്ക് ആണെന്ന് എനിക്ക് പരിപാടിയാണ്. ഈ വൗച്ചർ എനിക്ക് അടുത്തതായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ചലഞ്ച് ആദ്യം മുതലേ തുടങ്ങേണ്ടി വരും. റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഈ ഒരു കോഴ്സിനെ പറ്റിയും ഈ ഒരു ഓഫറിനെ പറ്റിയും ചോദിച്ചു. എടാ, എങ്ങനെയാ, ഞാൻ ഈ സാധനം എടുക്കണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല ഡിമാൻഡുള്ള ഫീൽഡാടാ. അവൻ ഓക്കെ പറഞ്ഞപ്പം ഞാൻ ആ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. എന്റെ സൈഡിൽ നിന്ന് ഒരുറപ്പ് വരുത്താൻ വേണ്ടി ഞാനും ഒന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് കണ്ടത് ഇന്ത്യയിലെ ടോപ് 10 കോഴ്സസിൽ 3rd സ്ഥാനമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്. ഓൾറെഡി അവിടെ കുറെ പേര് പഠിക്കാനും ഉണ്ട്. അത് മാത്രമല്ല, അവിടെ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം 100% പ്ലേസ്മെന്റും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വൗച്ചർ എന്തായാലും ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ ട്രേഡ് എക്സ്ചേഞ്ച് ചെയ്തു. ആ സമയത്ത് എന്റെ പ്ലാൻ ഇതായിരുന്നു. ഈ 40,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും വെറും 30,000 രൂപ വാലുവേഷന് കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഒരു 9,000 എയർ ഫ്രയറിന് പകരം നമുക്ക് ഒരു 40,000 ഒരു വൗച്ചർ തന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രേഡിന്റെ വാലുവേഷൻ ഒരു 4-5 ഇരട്ടിയിലേക്ക് മുകളിലേക്ക് പോയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടം വരെ എത്തുമെന്ന്. ഇതുപോലുള്ള കുറേ പല ബിസിനസ്സുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രേഡ് മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഇതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കുറച്ച് ദിവസം മുമ്പേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും ഒരു സേഫ്റ്റി പിൻ ആണെങ്കിൽ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് 40,000 രൂപ വാലുവേഷനുള്ള ഈ ഒരു വൗച്ചറാണ്. ഇനി ഒരു വീട് വരെ എത്തിക്കാനായിട്ട് എത്ര നാളെടുക്കും എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാനൊന്ന് ശ്രമിക്കുവാണ്. കാണാം അടുത്ത ട്രേഡിൽ.